കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാരങ്ങ അച്ചാറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു അടുപ്പ് കത്തിച്ച് പാൻ വെച്ചു ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നാരങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടുകയാണ്. അപ്പം നാരങ്ങ നല്ലെണ്ണയിൽ കിടന്ന് നല്ലോണം വാടി വരണം. അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി അച്ചാറിനുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി കഴിയുമ്പം കടുക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി രണ്ട് കഷ്ണം ഇഞ്ചി, പിന്നെ ഏഴെട്ടുള്ളി, വെളുത്തുള്ളി, നന്നായിട്ട് ഒരു വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ഉലുവ കടുക് ഇതെല്ലാം നല്ലെണ്ണ കിടന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി ആണിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതൊരു രണ്ടര സ്പൂൺ. കാശ്മീരി ചില്ലി പൗഡറാണ് കളറിന് വേണ്ടി, അതൊരു മൂന്ന് സ്പൂൺ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ. കായവും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വിന്നാഗിരി ഇനി ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ വിന്നാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചച്ചവ മാറി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നായിട്ട് ഒരു തുണി എടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കുക. ഒരു തുണി എടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിൻ്റെ നാരങ്ങയുടെ ചൊനയൊക്കെ എണ്ണ വാട്ടുമ്പോഴത്തേക്ക് ഇറങ്ങിയതെല്ലാം മാറാൻ വേണ്ടി നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം അരപ്പ് വെക്കാൻ. അതുപോലെല്ലാം തുടച്ചെടുക്കുക. നാരങ്ങ വാട്ടിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നാരങ്ങ വാട്ടിയെടുക്കാൻ നല്ലെണ്ണയ്ക്കകത്ത്. ഇങ്ങനെ ഇരിക്കണം. ഇനി ഓരോ നാരങ്ങ എടുത്ത് കത്തി കൊണ്ട് ഇങ്ങനെ അകന്നാലായിട്ട് വിട്ടുപോകാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കുക. ഒന്ന് അരപ്പ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അരപ്പ് എല്ലാ നാരങ്ങയിലും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കുക. നാരങ്ങ അച്ചാർ എല്ലാം ഫില്ല് ചെയ്ത് അരപ്പെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്ത് തയ്യാറാക്കി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള അരപ്പും കൂടെ വിതറിക്കൊടുക്കുക. ഇത് ഭരണിയിലിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, പുറത്ത് തന്നെ സൂക്ഷിക്കുക. ഭരണിയിലിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ നാരങ്ങ എല്ലാം അരത്ത് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് നാരങ്ങ
ആദ്യം നല്ലെണ്ണയിൽ നാരങ്ങ മുഴുവനായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലെണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. അത് അതിനുശേഷം അരപ്പ്, അരപ്പിന് നല്ലെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കടുക് ഉലുവ കരിവേപ്പില ഉപ്പ് കായം മഞ്ഞൾപ്പൊടി മുളകുപൊടി എരിവുള്ളതും കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ നാരങ്ങ അറ്റം രണ്ട് നാലായിട്ട് കീറിയിട്ട് വിട്ടു പോകാത്ത രീതിയിൽ എടുക്കണം. എന്നിട്ട് അരപ്പെല്ലാം ഫില്ല് ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് അരപ്പ് തരും. അപ്പം സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ് ഇത്. അരിത്ത് നാരങ്ങയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരാഴ്ച കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ്. ഇപ്പം തന്നെ നമുക്ക് വായിക്കൂടെ വെള്ളം വരും. അത്രയ്ക്കും ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.